വളരെ വേദനാജനകമായ ഒരവസ്ഥയിലാണ് ആ കുടുംബം. സർവസ്വം നഷ്ടപ്പെട്ട ആ കുടുംബത്തോട് എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല. സ്വന്തം ഭർത്താവിൻ്റെ വേർപാടും മൂലം ഏതാണ്ട് അനാഥാവസ്ഥയിലായൊരു കുടുംബമാണ്. ഇനി അവർക്ക് നിയമപരമായി കിട്ടേണ്ട പരിരക്ഷ ഉറപ്പുവരുത്തി. എന്നോട് അവർ പറഞ്ഞത് ഇതുപോലെ ഇനി സംഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തെ പറ്റി നല്ല ഉദ്യോഗസ്ഥനായിട്ടാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരോടും ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ ഔദ്യോഗിക ജീവിതത്തെപ്പറ്റിയാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ എടുക്കേണ്ട, ഇതുവരെ FIR ഇട്ടതെന്ന് എനിക്കറിയില്ല. പുതിയ BNS 107 അനുസരിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ തയ്യാറാകണം. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പാർട്ടിയും ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് BNS 107 അനുസരിച്ച് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതായിട്ടുള്ളത്. അതല്ലാതെ ഈ കേസ് തേച്ച് മായ്ച്ചു കളയാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ തന്നെ വിജിലൻസിൽ പരാതി ഉൾപ്പെടെയുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവർ കൂട്ടു നിൽക്കുകയും ചെയ്യും. ഈ ഗവൺമെൻറ്റും പാർട്ടിയും അതിന് കൂട്ടു നിൽക്കും. അതിന് അത് ഞാൻ പറയാനുള്ള കാരണം ആന്തൂരിലെ സാജൻ്റെ കഥയാണ്. ആന്തൂരിലൊരു പാവപ്പെട്ട പ്രവാസി ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ മണലാരണ്യങ്ങളിൽ ചെലവഴിച്ച് കിട്ടിയ പണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൺവെൻഷൻ സെൻ്റർ, അതിന് അനുവാദം കൊടുത്തില്ല. MV ഗോവിന്ദൻ്റെ ഭാര്യ ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്നു, അവരനുവാദം കൊടുത്തില്ല. ആ പാവം അവസാനം ആത്മഹത്യ ചെയ്തു. എൻ്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പേര് നടപടിയെടുത്ത് ആ കേസ് അവസാനിപ്പിച്ചു. എന്നിട്ട് ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി കേസുമായി മുന്നോട്ട് പോകരുതെന്ന്. അവർക്ക് രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു കൊണ്ട് അവർ കേസുമായി മുന്നോട്ട് പോയില്ല. അതേ അനുഭവം ഈ കേസിൽ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അതല്ല, അതിനപ്പുറവും അവർ ചെയ്യും. ആത്മഹത്യ, അതാണ് 107 അതാണ് BNS പുതിയ ആ നിയമപ്രകാരം 107 അനുസരിച്ച് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത്, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇത്രയും ദിവസമായിട്ട് നടപടിയില്ലല്ലോ. ഇന്നലെയാണ് രാജിവെക്കുന്നത്. ഇതിനു മുമ്പ് 3-4 ദിവസക്കാലം അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പഴുതുകളാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരക്ഷരം അപ്പോൾ പാർട്ടിയും പാർട്ടി ജില്ലാ കമ്മിറ്റിയും അവരെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടിയാണ് അവരുടെ പ്രസ്താവന പുറത്ത് വന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു നല്ല ഉദ്യോഗസ്ഥന്, മനസ്സാക്ഷിയുള്ളൊരു ഉദ്യോഗസ്ഥന് ആയതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിതനായി ജീവിക്കേണ്ട അത് കരുതി ആയിരിക്കുമല്ലോ ഇവിടെ ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ വിജിലൻസ് പരാതി കൊടുക്കുക തുടങ്ങിയിട്ടുള്ള നടപടികൾ പിന്നീട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കേസ് തേച്ച് മായ്ച്ച് കളയാൻ പാർട്ടി ഗൂഢാലോചന നടത്തുന്നു എന്നത് സത്യമാണ്. ആ വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൊലക്കുറ്റത്തിന് കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ന് കരണീയമായൊരു മാർഗമുള്ളത്. ഇരട്ടത്താപ്പുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുമ്പിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് ഒരു വില ഉണ്ടാകാൻ പോകുന്നില്ല. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് നാട് ഭരിക്കുന്നത്, അതിന് തർക്കമൊന്നുമില്ല. ഇവരിവിടെ കാണിക്കുന്നത് അതിൻ്റെ ആത്മാർത്ഥത എത്രമാത്രമുണ്ടെന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെ വരെ പോകുമെന്ന് നമുക്ക് കാണാം. എനിക്ക് അക്കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഇതൊരു ഒത്തുകളിയാണോ എന്ന് പറയാൻ എനിക്ക് സംശയമുണ്ട്. അതൊക്കെ നമുക്കിനിയും പിന്നീട് കാണാൻ കഴിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇത്രയും സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതുവരെ 107 അനുസരിച്ചുള്ള കേസെടുക്കുന്നില്ല? എന്തുകൊണ്ട് ആത്മഹത്യാ കുറിപ്പ് കാണുന്നില്ല? കൊലപാതകം തന്നെ. ആ അത് നമുക്ക് നോക്കാം. നിയമപരമായി 107 തന്നെ ചുമത്തണം. അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ് വേണ്ടത്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അവരെ ആ മീറ്റിങ്ങിന് വിളിക്കാതെ അവരെന്തിനവിടെ പോയി? ഇതെല്ലാം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതല്ലേ? ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ, ജില്ലാ കളക്ടറുടെ കാര്യം അന്വേഷിക്കട്ടെ, സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. കേസ് ഞാൻ ആന്തൂരിലെ സാജൻ്റെ കേസ് ആവർത്തിച്ച് പറയുന്നത്
ആ പാവപ്പെട്ട മനുഷ്യ ആത്മഹത്യ ചെയ്തിട്ട് ആ കേസ് പോലും മുന്നോട്ട് കൊണ്ട് അവർ മുന്നോട്ട് വന്നില്ല. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് മുനിസിപ്പൽ ചെയർമാനായിരുന്നത്. അതേപോലെ ഇത് സംഭവിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സംഭവത്തെപ്പറ്റി നിങ്ങളും ശ്രദ്ധിച്ചിട്ടില്ല. അവസാനം ആ സ്ത്രീ പറഞ്ഞ് എനിക്കിനി കേസ് വേണ്ട, കാരണം എന്നെ അത്രമാത്രം ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ആ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്രമാത്രം കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൻ്റെ അഹങ്കാരമാണ് ഇവരെയെല്ലാം നയിക്കുന്നത്. കുഞ്ഞു പിണറായിമാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നയിക്കാൻ വേണ്ടി ധാർഷ്ട്യവും ധിക്കാരവും കൈമുതലായി സൂക്ഷിക്കുന്ന പുതിയ നേതൃത്വമാണ് ഇവരെല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കേസ് ആന്തൂരിലെ ഷാജൻ്റെ കേസ് പോലെ തേച്ചു മായ്ച്ചു കളയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നെനിക്ക് പറയാനുള്ളത്. അല്ല, കളക്ടറുടെ എല്ലാം അന്വേഷിക്കട്ടെന്നേ. കളക്ടർക്ക് പങ്കുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ, അതും അന്വേഷിക്കട്ടെ. എന്നോട് ആ സ്ത്രീ പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ ഭാര്യ നവീൻ ബാബുവിൻ്റെ ഭാര്യ പറഞ്ഞത് കളക്ടറെ കാണാൻ കൂട്ടാക്കിയില്ലെന്നാണ് പറഞ്ഞത്. കാരണം അത്രയും സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ കളക്ടർ അവിടെ മിണ്ടിയില്ല. വിളിക്കാതെ വന്ന് തൻ്റെ ഭർത്താവിനെ പറ്റി വളരെ മോശമായി പറഞ്ഞിട്ടും അവരെല്ലാവരും കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതെ, അതെല്ലാം അന്വേഷിക്കട്ടെ. ഇതെല്ലാം ഫലപ്രദമായി അന്വേഷിച്ചാൽ മതിയാവും. കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങളും നമ്മളും എല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ശക്തമാക്കും.